ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ ഭൂതബലി നടാബലി മഹോത്സവം ഏപ്രിൽ 1 മുതൽ 4 വരെ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക വൈദിക ചടങ്ങുകൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർട്ടായ കെ3 സെൻട്രൽ മാർട്ട് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ഗുണമേന്മ, അതിശയിപ്പിക്കുന്ന ശേഖരം, ആകർഷകമായ വില. കെ3 സെൻട്രൽ മാർട്ട്, ഉപ്പള, കാസർഗോഡ്. ഫോൺ 0499829355. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ദീപപ്രതിഷ്ഠ, ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ശ്രീ ഭൂതബലി മഹോത്സവം ആരംഭിക്കും. 10:30 ദേവസംഗമം നടക്കും. വൈകുന്നേരം 6:15 ദീപാരാധന, മഹാപൂജ, പുഷ്പപൂജ എന്നിവയും പുലർച്ചെ 12:30 നടാവലി മഹോത്സവവും നടക്കും. ശേഷം കരിമരുന്ന് പ്രയോഗവുമുണ്ടാകും. പുലർച്ചെ 4 മണിക്കാണ് ഭഗവതി ദർശനവും തിടമ്പു നൃത്തവും. ഞായറാഴ്ച കെണ്ടസേവ നടക്കും. സമാപന ദിവസമായ തിങ്കളാഴ്ച നാഗതമ്പില നടക്കും. ആദൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത 3 ഭഗവതിമാർ ഒരേ പീഠത്തിൽ ആവാഹിച്ചിരുത്തിയതാണ്. സാക്ഷാൽ പുല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി, ഈ 3 ചൈതന്യവും ദേവിയിൽ കൂടി ഒരേ പീഠത്തിൽ ആവാഹിച്ച ഏക ക്ഷേത്രമാണ് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. അതായത് വടക്ക് പുല്ലൂരാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഈ ഉത്സവമാണ് നടാവലി മഹോത്സവം. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടുകൂടിയാണ് നടത്തുന്നത്. ഇത്തവണ ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.